ജാനകി ജാനകിയായിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കിയാൽ ആരായിട്ടുള്ള ഞാൻ ജാനകി ജാനയുടെ അവർ തന്നെ കാസ്റ്റ് ചെയ്ത കഥയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഓഡീഷന് പങ്കെടുത്ത് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറുക്കൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ കയറി. അപ്പോൾ രാവിലെ ഒരു വിളി വരികയാണെങ്കിൽ, ചേട്ടാ ചേട്ടനെ ഇന്ന് റോഡിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടൻ 4 മണിക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. എവിടെ? ഇരിഞ്ഞാലവിടെ കാറിലാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ലൊക്കേഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു വർക്കിന് പോകാമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഒന്നവിടെ ജീബു സാറുണ്ട്, ജീബു സാറ് ക്യാമറ ചെയ്യണം ആ സിനിമയിൽ. ഞാൻ ജീബു സാറിൻ്റെ അടുത്ത് ചെയ്യാനൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു സംഭവമുണ്ടല്ലോ സാറേ, ഒരു ക്യാരക്ടർ റോളാന്ന് പറഞ്ഞേക്കണേ, 7 ദിവസത്തെ വർക്കുണ്ട്, നവീനായുടെ അമ്മാവനായിട്ടെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ജീബു സാറ് പറഞ്ഞു, ചേട്ടൻ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അന്നത്തെ വർക്കിൽ നിന്ന് ചാടി ചാടി ഞാൻ കാറിലെത്തി. കാറിലെത്തി എന്നെ കൊണ്ട് അവർ ഡയലോഗും കാര്യങ്ങളൊക്കെ തന്നു. ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞ് ഞാൻ ചെയ്ത് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി പോന്നു. രാവിലെ 7 മണിക്ക് എത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ 7 മണിക്ക് എത്തിയില്ല, ചെറുപ്പം ലേറ്റായി. എങ്ങനെ ചെന്നു അവിടെ ഇരുന്നു. വൈകുന്നേരമായപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സീൻ വന്നുള്ളൂ. അങ്ങനെ സീനുകൾ ചെയ്തു. ഒരു 7 ദിവസത്തോളം ഞാൻ വർക്ക് ചെയ്തു. നവ്യ നായരായിട്ട് നല്ലൊരു അന്തരീക്ഷത്തിലായിരുന്നു, നല്ലൊരു സൗഹൃദത്തിലായിരുന്നു. അതേപോലെ തന്നെ സൈജു കുറുപ്പായിട്ട് നല്ലൊരു സൗഹൃദത്തിലായിരുന്നു. പിന്നെ നവ്യ നായരെ അമ്മയായിട്ട് ശൈല തിരുവനന്തപുരത്ത് ഉള്ള സിസ്റ്ററായിരുന്നു. ഞങ്ങൾ വളരെ മിംഗ്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ സാറും അതിന് സ്ക്രിപ്റ്റ് റൈറ്റർ അനിൽ സാറും എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്കൊക്കെ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് തന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആദ്യത്തെ ഒരു ക്യാരക്ടർ റോളല്ലായിരുന്നു. ഒരു ഡയലോഗ് രണ്ട് ഡയലോഗ് കാണാൻ പാഠം പഠിച്ച് പറയുന്ന പോലുള്ള ത്രൂ ഔട്ടുള്ളതാകുമ്പോൾ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ തന്നെ പടം നല്ലൊരു പടമായിരുന്നു. നിങ്ങൾക്ക് ഇനിയും ആ പടം കാണാൻ ചാൻസ് കിട്ടാൻ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പറയുന്നു. അതുപോലത്തെ ഒരു പടം, ഫാമിലി സ്റ്റോറിയാണ്. അടുത്ത കാലത്തൊന്നും അതുപോലത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. കുറേ ബഹളം, ക്രൈം ത്രില്ലറും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്,